back to our channel. Ellavarum happy aayittirikkunnu ennu vicharikkayanu. Appo nammal veendum oru lockdown face cheyan povaanu. Oru 9 divasathe lockdown aanu parnirikkana. Adathathollam veendum povum ennu namukku parayan pattilla. Ekadesham oru 1.5 varshamayittu nammal ottiri struggle cheyidondirikkayanu. Oru vaadu peru porathonum irangan pattada veettil irunnu sherikku nammal irritated aayikondirikkayanu. Pakshe ennalum nammal korchu koodi shraddha nammal koduthirunnengil oru varsham namukku ee oru lockdown engilum namukku face cheyanu rakshapadan pattirunnu. Kaaranam oru vaadu rajyangal ippo angane rakshapettittund avar. Avar ottorumichu pravarthichu kaaranam oru vaadu perku ee oru covidine അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കും അതിന് പറ്റുമായിരുന്നു, പക്ഷെ എവിടെയോ വെച്ച് നമ്മുടെ കൈ വിട്ടുപോയി. ഇപ്പൊ ഗവൺമെന്റിനൊക്കെ ആണെങ്കിൽ ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് പറയാൻ മാത്രമേ പറ്റൂ, ഇതിന്റെ സിവിയറിറ്റി നമുക്ക് മനസ്സിലാക്കി തരാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് പ്രതിരോധിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും തന്നെയാണ്. പക്ഷെ അത് നമുക്ക് എവിടെയോ വെച്ച് നമുക്കത് കൈമോശം വന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഇത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ അതൊന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത് കാര്യമാണെങ്കിലും എത്ര വലിയ പാൻഡമിക് ആണെങ്കിലും നമ്മൾ അത് അതിജീവിക്കുക തന്നെ ചെയ്യും. ഒന്നിനും ഒരു എന്താ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യവും ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പൊ അത് എപ്പോഴായാലും അത് മാറി കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം, കുറച്ചുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എഗെയിൻ നമ്മളിപ്പോ ഒരു ലോക്ക്ഡൌൺ ഫേസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കാൻ ഇനിയെങ്കിലും നോക്കുക, ഇതിന്റെ ഒരു സിവിയറിറ്റി മനസ്സിലാക്കാൻ. പിന്നെ ഇപ്പൊ എല്ലാവരും അവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അനാവശ്യമായിട്ട് കടകളിലേക്ക് പോവുകയോ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു പുറത്തോട്ട് ഇറങ്ങാൻ നിങ്ങൾ എന്തായാലും ഇനിയെങ്കിലും നോക്കാതി. കാരണം ഇനി നമുക്ക് ഒരു രക്ഷയില്ല. ഇനി എന്തായാലും നമ്മൾ തന്നെ പ്രിക്കോഷൻസ് എടുത്ത് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഡബിൾ മാസ്കിങ് നിങ്ങൾ ഇപ്പോൾ ഒരു മാസ്ക് തന്നെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ ഡബിൾ മാസ്ക് ഇടേണ്ട അവസ്ഥ പോലും എത്തിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വേറെ ഒരു രക്ഷയില്ല. ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ ഒരു പാൻഡമിക് നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അപ്പോ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സ്ട്രെസ് ചിലർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്നെ പോലെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അതിന് സ്യൂഡോ ഈറ്റിംഗ് എന്നാണ് പറയുക. നമുക്കിപ്പോ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഈ ഒരു 10 ദിവസം കൊണ്ട്, ഇപ്പൊ 10 ദിവസമാണോ അതിൽ കൂടുപോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണ്. കാരണം നമ്മൾ വീട്ടിലിരിക്കാണ്, ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമേ വേണ്ടൂ. നമുക്ക് ഒരു ആക്ടിവിറ്റീസും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തതും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സമയമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വീണ്ടും വീണ്ടും കുറഞ്ഞ് നമ്മുടെ വീക്കായി വരികയാണ് ചെയ്യുക. നമ്മുടെ സിസ്റ്റം വീക്കാവുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അങ്ങനെ ഒരു ഹെൽത്തി ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്, നമ്മൾ എന്താ പറയുക, നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് എന്റെ മൈൻഡിൽ തോന്നിയതാണ്, നമുക്ക് ഈ ഒരു 10 ദിവസമാണെങ്കിൽ 10 ദിവസം നമുക്കൊരു ഫാറ്റ് ലോസ് ചാലഞ്ചോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് മെയിൻറ്റെനൻസ് ചാലഞ്ചോ ഒക്കെ നമുക്ക് ചെയ്തോടേന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഡയറ്റ് കൂടുതലായിട്ട് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റുകളിലേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമ്മുടെ ബോഡി കൂടുതൽ വീക്കാവാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ ഈ ഒരു സമയത്താണ് അങ്ങനെ ബോഡി നമ്മളെ വീക്ക് ആവാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഫാറ്റ് ലോസ് പ്ലസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അങ്ങനെയുള്ള ഒരു ഫാറ്റ് ലോസ് ചാലഞ്ചാണ് ഞാൻ ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാറ്റ് ലോസിന്റെ കൂടെ തന്നെ വെയിറ്റ് ലോസിന്റെ കൂടെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് പൊടിക്കൈകളും കൂടി ഈ ഒരു ചാലഞ്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെയാണ് പോസ്റ്റിട്ടത്. അപ്പൊ തന്നെ ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് വെച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ തന്നെ പറയുകയും ചെയ്യുന്നത്. കാരണം ഇപ്പൊ പുറത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് മാത്രമേ ഞാൻ ഈ ഒരു ഡയറ്റിൽ പറയുള്ളൂ. അപ്പൊ അത് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, സെയിം ഡയറ്റ് തന്നെയാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഡയറ്റിലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പോർഷൻ കൺട്രോളിനാണ്, അതേപോലെ തന്നെ കാലറി ഡെഫിസിറ്റുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അതിന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അതായത് വീക്കിലി പുതിയ പുതിയ ഡയറ്റ് പ്ലാൻസ് അങ്ങനെയൊന്നും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാം, ഒരു പരിധിവരെ നമുക്ക് ചെയ്യാം, വെയിറ്റ് കുറയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, വെയിറ്റ് കുറയുമായിരിക്കാം. പക്ഷെ നമ്മൾ വീണ്ടും നമ്മുടെ റുട്ടീനിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റ് റീഗെയിൻ ആവാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസിലോട്ടും വെറൈറ്റി ഡയറ്റ് പ്ലാനിലൊന്നും പോവാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ് വെച്ചിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു വേ.
അപ്പൊ ഒരു 10 ദിവസത്തെ റുട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 3 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഒരു 10 ദിവസവും നിങ്ങൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, ഒരുപാട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ കൂടുതൽ വീക്ക് ആക്കാനും ഇമ്മ്യൂണിറ്റി വളരെയധികം ലോ ആക്കാനും നമ്മുടെ സിസ്റ്റം, നമ്മുടെ വയറ്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒത്തിരി വീക്ക് ആക്കാനും ഒക്കെയാണ് കാരണമാവുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് യൂസേജ് ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ ആണ്. ഇത് നിങ്ങൾ കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുക. ഷുഗർ പോലെ തന്നെ അപകടം തന്നെയാണ് നമ്മൾ ഒരുപാട് സോൾട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോൾട്ട് നിങ്ങൾ കഴിയുന്നതും കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക. ഷുഗർ ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. വളരെ ഈസിയാണ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഷുഗർ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിപ്സ് ഒക്കെ ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10 ദിവസമെങ്കിലും നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, പിന്നെ നമുക്ക് ക്യാനിലൊക്കെ കിട്ടുന്ന ഡ്രിങ്കുകൾ ഉണ്ടാവില്ലേ, പെപ്സി, കൊക്ക കോള അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ കൂടുതൽ മസാലകൾ, ഇപ്പം നമ്മുടെ കറികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ചിക്കൻ മസാല, പിന്നെ എന്താ പറയുക, ഗരം മസാല, മുളക് പൊടി, അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ മസാലകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ, നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡി, നമ്മുടെ സിസ്റ്റം കൂടുതൽ അസിഡിക് ആവാനാണ് കാരണമാവുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ അസിഡിക് ആവുക, നമ്മുടെ ബോഡി കൂടുതൽ അസിഡിക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പതിയെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ, അതേസമയം വളരെ കുറഞ്ഞ തോതിൽ ഇത്തരം മസാലകളൊക്കെ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ഇത്തരം മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. വേറൊരു കാര്യം, നിങ്ങൾ ഫുഡ് എടുക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ ശരി, പക്ഷേ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഏതെങ്കിലും നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലോക്ക് മൊത്തം ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു സമയം നിങ്ങൾ കീപ്പ് ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ 3 മീൽസ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 മീൽസും പ്രോപ്പർ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾ എടുക്കുക. നെക്സ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിയുന്നതും ഒരു 8 മണിക്കൂർ സ്ലീപ്പ്, 8 മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കണം. ആ ഒരു 8 മണിക്കൂർ നമുക്കൊരു പ്രോപ്പർ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ എല്ലാ ഹോർമോൺ ലെവൽസും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ നമ്മുടെ വെയിറ്റ് ലോസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉറക്കം നിങ്ങൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് നിങ്ങൾ കുടിക്കാൻ നോക്കുക. വെള്ളത്തിന്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ 25 കിലോഗ്രാമിനും 1 ലിറ്റർ എന്നുള്ള കണക്കിന് വേണം നിങ്ങൾ വെള്ളം കുടിക്കാൻ. അതായത് നിങ്ങൾ ഒരു 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് വെള്ളം നമുക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ വെള്ളം വേണം എന്നുള്ള കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ സ്ട്രെസ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഒരു പ്രാവശ്യം കടന്നു പോയതാണ്, ഇനിയും നമുക്ക് ഇത് എന്തായാലും നമുക്ക് അതിജീവിക്കാൻ പറ്റും. കാരണം ഒന്നും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന കാര്യം എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ അത് ആലോചിച്ചിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ടും നിങ്ങളുടെ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ആലോചിച്ച് നിങ്ങൾ കഴിയുന്നതും സ്ട്രെസ് ചെയ്യാതിരിക്കുക. കൂടുതൽ സ്ട്രെസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കൂടുതൽ അസിഡിക് ആയി മാറാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ലോ ആവാനും ചാൻസസ് ഉണ്ട്. നമ്മുടെ വെയിറ്റ് കൂടി വരാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കോർട്ടിസോൾ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ഗെയിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതും കാമായിട്ട്, ക്വൈറ്റ് ആയിട്ട്, കൂൾ ആയിട്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു 10 ദിവസം കോമൺ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു ഇത്രയും ദിവസങ്ങൾ നമ്മൾ കൂൾ ആയിട്ടിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഡയറ്റ് പ്ലാനിലോട്ട് കിടക്കാം. ആദ്യത്തെ 3 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഡേ വണ്ണിൽ നമ്മൾ ആദ്യം തന്നെ മോർണിംഗ് ഡ്രിങ്ക് ആണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു ചാലഞ്ചിൽ നമ്മൾ ഫാറ്റ് ലോസും അതിന്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിനാണ്. അപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അതേസമയം നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ എളുപ്പത്തിലാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് സിനമൺ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്, പിന്നെ കുരുമുളക്, അതിന്റെ കൂടെ ഒരു 1/2 ലെമൺ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ നമുക്ക് നമ്മുടെ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം. ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്യേണ്ട താമസേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഡയറ്റ് പ്ലാനിന്റെ വീഡിയോയും പിന്നെ ആ ഒരു ഡ്രിങ്കിന്റെ വീഡിയോയും രണ്ടും കൂടെ ഒരു ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചാൽ എന്നാലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകത തന്നെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന സിനമണും മഞ്ഞളുമാണ്. ഈ ഒരു സിനമണും മഞ്ഞളും എന്ന് പറയുന്നത് ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതേസമയം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലേമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി, അതൊക്കെ ക്യൂർ ആക്കി കിട്ടാൻ വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും പിന്നെ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സിലൂടെയും ഒക്കെ വരുന്ന എന്താ ടോക്സിൻസ്, ആ ടോക്സിൻസിനെ ഒക്കെ ട്രാപ്പ് ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഈ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മളെ സഹായിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ലെമൺ ആണ്. ലെമൺ നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത്. കുരുമുളകിൽ തെർമോജനിക് എഫക്ട് ഉണ്ട് കുരുമുളകിന്. അത് നമ്മുടെ എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അതിനെ ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഡ്രിങ്ക് കുടിക്കുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവും, നമ്മുടെ ശരീരത്തിൽ
ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളപ്പെടും. അതേസമയം നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ് ചെയ്യുക. അപ്പൊ ഡീറ്റെയിൽഡ് റെസിപ്പി ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു ഡ്രിങ്ക് കഴിച്ച് നമുക്കൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ഡ്രിങ്ക് കഴിക്കും, അത് കഴിഞ്ഞിപ്പോൾ ഒരു 1 hour ഒക്കെ കഴിഞ്ഞാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് നമ്മൾ കഴിക്കുന്നതും ഈ ഒരു 10 ദിവസം കഴിക്കാൻ നോക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവാണ്. ഉപ്പുമാവ് നമുക്ക് ഒന്നുകിൽ റവയുടെ ഉപ്പുമാവ് കഴിക്കാം, ഗോതമ്പിന്റെ ഉപ്പുമാവ് കഴിക്കാം, അല്ലെങ്കിൽ അവലിന്റെ ഉപ്പുമാവ് ഉണ്ടായി കഴിക്കാം, ഓട്സിന്റെ ഉപ്പുമാവ് കഴിക്കാം. അങ്ങനെ ഒരുപാട് ഉപ്മാവ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കഴിക്കുക. ഒരു അതിന്റെ ഒരു അളവ് എന്ന് പറയുന്ന ഒരു 8 to 10 tablespoons വരെ നിങ്ങൾക്ക് ഉപ്പുമാവ് കഴിക്കാവുന്നതാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് കുടിക്കാം, അതായത് ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുടിക്കാം. പക്ഷെ നമ്മുടെ ശരീരം കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇങ്ങനെ ചായ കാപ്പി അതൊക്കെ കുടിക്കുന്നത് നല്ലതല്ല. കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് ഹെർബൽ ടീസും പിന്നെ എന്താ പറയുക ജിഞ്ചർ ടീ അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക ഗ്രീൻ ടീ അതുപോലെയൊക്കെ കാര്യങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ കഴിയുന്ന നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ഗ്രീൻ ടീ ഇതിൻ്റെ കൂടെ കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചായയോ കാപ്പിയോ കുടിക്കുകയാണെങ്കിൽ പോലും ഷുഗർ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ലെസ്സായിട്ട് നിങ്ങൾ എത്രയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിൽ പകുതി എടുത്തിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക. പിന്നെ ഫീഡിംഗ് മോംസും ടീനേജേഴ്സും ആണെങ്കിൽ എന്തായാലും 1 glass പാല് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അതിനകത്ത് വേണമെങ്കിൽ ഒരു തുള്ളി മഞ്ഞളും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. ഈ ഒരു മഞ്ഞൾ എന്തിനാണ് ചേർക്കുന്നത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു. അപ്പോൾ ഒരു നുള്ള മഞ്ഞളും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. ഒരു ഉപ്മാവിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം കൂടെ കഴിക്കാം. നേന്ത്രപ്പഴം ഒരുപാട് പൊട്ടാസ്യം ഒക്കെ തരുന്ന കാര്യമാണ്. നമുക്ക് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഫുഡ് ഓപ്ഷനാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങളാരും കഴിക്കാതിരിക്കേണ്ട. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കൂടെ കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്കാണ്. മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അതുപോലെ വൈറ്റമിൻ സി കൂടുതലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ ജിഞ്ചർ ടീയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുന്നതും നല്ലതായിരിക്കും. നെക്സ്റ്റ് ലഞ്ചാണ്. ലഞ്ചിന് നിങ്ങൾക്ക് ചോറ് കഴിക്കുന്നവർക്ക് ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നവർക്കാണെങ്കിൽ ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ 2 മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ചോറാണെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 tablespoons വരും. അപ്പോൾ അത്രയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഒന്നുകിൽ പരിപ്പിൻ്റെ കറിയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കറിയോ. അപ്പോൾ day 1 നമ്മൾ പരിപ്പിൻ്റെ കറി നമുക്ക് കഴിക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ എന്തായാലും നിങ്ങൾ കുക്കുംബർ ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ്, ഒരു വെജിറ്റബിൾ സാലഡ്, അത് നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗവും ഈ ഒരു വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആയിരിക്കണം. ഫ്രൂട്ട്സ് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിക്കാം. എന്തായാലും നമ്മുടെ പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോളം ഈ ഒരു വെജിറ്റബിൾസ് ആയിരിക്കണം. കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഇനി ഒരു ലഞ്ചിൻ്റെ കൂടെ മസ്റ്റ് ആയിട്ടും നിങ്ങൾ 1 glass ബട്ടർ മിൽക്ക്, മോരുണ്ടല്ലോ, മോര് സംഭാരം ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ 1 glass ബട്ടർ മിൽക്ക് നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടത്, ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ അതിനകത്ത് 1 spoon നെയ്യ് ചേർക്കുന്നതും നമ്മുടെ ഈ ഒരു ഡൈജഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് വരുമോ അങ്ങനെയൊക്കെയുള്ള, നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ക്ഷീണവും തളർച്ചയും ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെയും വയറുവേദനയും ഇങ്ങനെ വയറിളക്കം അതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബോഡിയിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ മസാലകളൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി, നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ നിങ്ങൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് നിങ്ങൾ ചേർക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ചപ്പാത്തി ഉപ്പുമാവ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നെയ്യിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. 1 spoon നെയ്യ് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുക. ഇനി വൈകുന്നേരത്തെ സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഡേറ്റ്സ് കഴിക്കാം, അല്ലെങ്കിൽ പോപ്കോൺ കഴിക്കാം. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കടയിലൊക്കെ വാങ്ങിട്ടുന്ന ചന, ചെറിയൊരു ചന കടലയുടെ ഇങ്ങനെ വറുത്ത ചനാക്കടല ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം എന്താ സംഭവം, എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടുള്ള അടയോ കൊഴുക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജിഞ്ചർ ടീ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക. ജിഞ്ചർ ടീ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് സെപ്പറേറ്റ് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഞാൻ പറയുന്നത്. ജസ്റ്റ് നമ്മൾ കുറച്ച് ഒരു പീസ് ഒരു 2 inch വലുപ്പമുള്ള ഒരു 3 inch വലുപ്പമുള്ള ഒരു ജിഞ്ചർ എടുക്കുക. നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് ഇടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാലും മതി. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച വെള്ളം, 1 glass വെള്ളം ഈ ഒരു ജ്യൂസിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ 1 spoon, ആ ചൂടൊന്ന് മാറി ഒന്ന് ഇളം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് 1 spoon തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ഈ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. നമ്മുടെ വയറ് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിഞ്ചർ ടീ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. നല്ല ടേസ്റ്റിയാണ്, അതേസമയം നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 5 or 6 ഡേറ്റ്സ് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോപ്കോൺ ആണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക ചന കടല ആണെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.
ഇനി ഡിന്നർ ആയിട്ട് ഡിന്നർ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാറ്റ് ലോസ് ആണ്, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിന്നർ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് മാത്രമേ നമ്മൾ ഈ ഒരു 10 ദിവസം കഴിക്കാൻ പാടുള്ളൂ. കഴിയുന്നതും ലിക്വിഡി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ്. അപ്പൊ ഞാൻ തുടക്കം തന്നെ ലിക്വിഡി അധികം ലിക്വിഡ് പറയുന്നില്ല, അതായത് മുത്താറി പിന്നെ സൂപ്പർ ജ്യൂസ് അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കിച്ചടി കഴിക്കാം. കിച്ചടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഡേയിലാണ് തോന്നുന്നു ഞാൻ ഈ ഒരു കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. എന്തൊക്കെയാണോ നമ്മൾ ഇതിൽ ലിങ്ക് ചെയ്ത് പറയുന്നത് അതിന്റെ ഒക്കെ ലിങ്ക്സ് വീഡിയോയിലേക്ക് പോകേണ്ട ലിങ്ക് ഞാൻ താഴെയും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ് എങ്ങനെയാണ് കിച്ചടി പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, അതേസമയം ഒത്തിരി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ്, നമ്മുടെ വയറിന് ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷനാണ്. അപ്പൊ കിച്ചടിയാണ് നിങ്ങൾ ഡേ വണ്ണിൽ കഴിക്കേണ്ടത്. അത് ഒരു 10 ടേബിൾ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ടേമറിക് മിൽക്ക് കഴിച്ചിരിക്കുക, ഗോൾഡൻ മിൽക്ക്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ പോയിട്ട് കാണുക. ഇത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസും അന്ന് ഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ടോക്സിൻസോ കാര്യങ്ങളോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ, ആ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ബെഡ് ടൈം ഡ്രിങ്കാണ് ഈ ഒരു ടേമറിക് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഈ ഒരു ടേമറിക് മിൽക്ക് നിങ്ങൾ കഴിച്ചിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഡേ വണ്ണിലെ ഡയറ്റ് പ്ലാൻ. ഇനി നമുക്ക് ഡേ 2 നോക്കാം. അപ്പൊ ഡേ 2 മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ സെയിം ഈ ഒരു ഡ്രിങ്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. ഇത് നമ്മളൊരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന വഴി തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരുപാട് ബൂസ്റ്റ് ആവുന്നതായിട്ടും സ്റ്റാമിന ബൂസ്റ്റ് ആവുന്നതായിട്ടും പിന്നെ നമ്മുടെ ഫാറ്റ് ലോസ് പെട്ടെന്ന് തന്നെ നടക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുകയുള്ളൂ, അപ്പോൾ ആ ഒരു 7 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ 10 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് തന്നെ കുടിക്കുക. അപ്പൊ ഡേ 2 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഓട്സിന്റെ സ്മൂത്തി ആണ്. വളരെ ലൈറ്റ് ആണ്, പക്ഷെ അതേസമയം ഒത്തിരി ഫില്ലിംഗ് ആണ്, ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ ആണ് ഓട്സ് സ്മൂത്തി. അപ്പൊ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആ ഒരു ഏതൊരു ഡേ 1 ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ വീഡിയോ പോയിട്ട് നിങ്ങൾ കാണുക, അതിന്റെ പ്രിപ്പറേഷൻ നോക്കുക, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ അതിന്റെ കൂടെ ഒരു ഡ്രിങ്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഇരിപ്പതാണ്, നമുക്ക് നന്നായിട്ട് ഫീൽ, നമുക്ക് ചിലപ്പോൾ ഉച്ച വരെ വിശക്കാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പൊ അതാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത്. ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് നമ്മൾ എഗെയിൻ നമുക്ക് ഡേറ്റ്സ് കഴിക്കാം. ഈ ഒരു ഡേറ്റ്സ് ലെമൺ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന നമ്മുടെ അസിഡിറ്റി, നമ്മുടെ ശരീരത്തിലുള്ള അസിഡിക് നേച്ചർ കുറഞ്ഞ് നമ്മുടെ ബോഡി എന്താ പറയുക നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഡേറ്റ്സ് തന്നെ നിങ്ങൾ കഴിക്കാൻ പറയുന്നത്. അപ്പൊ ഡേറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ കഴിക്കാം, പൈനാപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ ലെമൺ ഡ്രിങ്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുടിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഓറഞ്ച് കഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട് നമുക്ക് അല്ലെങ്കിൽ സീസണൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ ആപ്പിളോ എന്താണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് കഴിക്കുക. മാക്സിമം നിങ്ങൾ വേറെ അൺഹെൽത്തി ഫുഡ് ഓപ്ഷൻസിലൊന്നും പോവാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു 10 ദിവസം നിങ്ങൾ എണ്ണപലഹാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നോക്കുക. എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി ലഞ്ചിന് നമുക്ക് റൈസ് കഴിക്കാം. റൈസിന്റെ കൂടെ നിങ്ങൾ ഇത്തവണ സാമ്പാർ കഴിക്കുക. സാമ്പാർ കഴിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ പരിപ്പും പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഒരു റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സാമ്പാർ എന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്യാരറ്റ് കുക്കുംബർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം ആ ഒരു വെജിറ്റബിൾസ് ആയിരിക്കണം, അത്രയും വെച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് കുറയ്ക്കാം, പിന്നെ പ്രോട്ടീൻ വെച്ചിട്ടുള്ള ഒരു കറി സാമ്പാർ വേണമെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാം. ആ ഒരു വെജിറ്റബിൾസിൽ നിങ്ങൾ യാതൊരു കോംപ്രമൈസസും പാടില്ല. നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം എന്തായാലും വെജിറ്റബിൾസ് ആയിരിക്കണം. പിന്നെ ഇതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബട്ടർ മിൽക്കും കൂടി ഉൾപ്പെടുത്തുക, ഒരു ഗ്ലാസ് മോര് നിങ്ങൾ കുടിക്കുക. ഇനി ഈവനിംഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഞ്ചർ ടീ നിങ്ങൾ എന്തായാലും കഴിക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്, നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആകാനും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡേറ്റ്സ് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ കഴിക്കാം. നെക്സ്റ്റ് ഡിന്നറാണ്. ഡിന്നർ നമുക്ക് ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള തന്നെ കഴിക്കാം. ഓട്സിന്റെ ദോശ നമുക്ക് കഴിക്കാം. ഓട്സിന്റെ ദോശ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. ഇനി ഡേ 3 മോർണിംഗ് ഡ്രിങ്ക് നമ്മൾ സെയിം തന്നെ കഴിക്കുക. നെക്സ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗോതമ്പിന്റെ പുട്ട് കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് കടലക്കറിയോ ചെറുപയറിന്റെ കറിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഇപ്പൊ കടലക്കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ മസാലകൾ ആഡ് ചെയ്തിട്ട് അതിനെ എന്താ പറയുക പൊലിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കൂടുതൽ മസാല നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ബോഡി അസിഡിക്കായി മാറുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കടലക്കറിയൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ട് അധികം ഹെവി ആക്കാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറിന്റെ കറി കഴിക്കാം. ചെറുപയറിന്റെ കറി അല്ലെങ്കിൽ ചെറുപയറിന്റെ പുഴുക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അധികം മസാലകളൊന്നും ആഡ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് ചെറുപയറിന്റെ കറി ആണെങ്കിലും കഴിക്കാം. അതിന് കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് കഴിക്കാം, ചായ കഴിക്കാം, കാപ്പി കഴിക്കാം. പിന്നെ ഫീഡി മോംസ് ആൻഡ് ടീനേജേഴ്സ് ആണെങ്കിൽ എന്തായാലും ഒരു ഗ്ലാസ് പാല് നിങ്ങൾ കുടിച്ചിരിക്കുക. ഇനി ലഞ്ച് നമ്മൾ കഴിക്കുന്നതും ഇപ്പോൾ ഓരോ ദിവസം ഇടപെട്ടിട്ട്, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചപ്പാത്തി ആണെങ്കിൽ ഒരു ദിവസം ചോറ്, ഒരു ദിവസം ചപ്പാത്തി, ഒരു ദിവസം ചോറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പുമാവ്, അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ ദിവസവും നിങ്ങൾ ചോറ് കഴിക്കണം എന്നില്ല. ഓരോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്റെ ഡയറ്റ് മാറി മാറി ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഇന്ന് വേണമെങ്കിൽ നമുക്ക് റൈസ് കഴിക്കാം. റൈസിന്റെ കൂടെ നിങ്ങൾ പരിപ്പിന്റെ കറി കഴിക്കുക. അധികം ഹെവി ആയിട്ടുള്ള, അധികം റിച്ച് ആയിട്ടുള്ള പരിപ്പിന്റെ കറിയൊന്നും വേണ്ട. അതായത് മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതല്ല ജസ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ട് പരിപ്പിന്റെ കറി ഉണ്ടാക്കി എടുക്കുക. അത് ഒരു കപ്പ് കഴിക്കുക. അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം പച്ചക്കറികൾ നിങ്ങൾ കഴിക്കുക. അതിന്റെ കൂടെ ലഞ്ചിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് എന്തായാലും ആഡ് ചെയ്തിരിക്കണം. ഇനി ഈവനിങ് സ്നാക്ക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ, അതായത് എന്താ പറയുക, കുഴിക്കട്ട കഴിക്കാം, അട കഴിക്കാം, ഇതൊക്കെ ശർക്കരയൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ശർക്കരയും തേങ്ങയും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ എരിവുള്ള ചമ്മന്തി ഫില്ല് ചെയ്തിട്ടുള്ള കുഴിക്കട്ടയുണ്ട്, അതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഓപ്ഷൻ ആണുള്ളത് അതൊക്കെ നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് ഒരു ഒരു പോർഷൻ, അധികം ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം എടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന, ആ ഒരു കടലയുടെ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ പോപ്കോൺ കഴിക്കാം, അങ്ങനെ ഒരുപാട് ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഡേറ്റ്സ് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഡിന്നർ ആയിട്ട് നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓട്സ് പോറിഡ്ജ് കഴിക്കാം. അതും വളരെ ഹെൽത്തി ആയിട്ട് ഒരു സമീകൃത ആഹാരമാണ് ഓട്സ് പോറിഡ്ജ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓംലെറ്റ് കഴിക്കാം. ഇപ്പൊ ഇത്രയും ദിവസത്തെ ഒരു 3 ദിവസത്തെ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ അധികം എന്താ പറയാ, നോൺ വെജ് ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല, മീന് ചിക്കൻ അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു കോവിഡിനെ നമ്മൾ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും മസാലകളും ചിക്കനും മട്ടണും ബീഫും അതുപോലെയുള്ള കുറച്ച് എന്താ പറയുക ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ നമ്മൾ കഴിയുന്നതും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് മുട്ട ആഡ് ചെയ്യാം, കാരണം നമുക്ക് ഈ വെയിറ്റ് ലോസിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. പ്രോട്ടീനു വേണ്ടി നമുക്ക് ഒരുപാട് വേറെ ഒരുപാട് റീപ്ലേസ്മെന്റ്സ് ഉണ്ട്. നമുക്ക് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഒരുപാട് കഴിക്കാം, പക്ഷെ എന്നാലും എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുട്ട വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ കഴിയുന്നതും ചിക്കനും മട്ടനും അതുപോലെ റെഡ് മീറ്റുകളും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കാം. മസാലകൾ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരുപാട് മസാലകളും ആഡ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ ബോഡി ശരിക്കും അസിഡിക് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അതൊട്ടും ഈ ഒരു സമയത്ത് നല്ലതല്ല. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, അധികം എല്ലാ ദിവസവും ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുന്നവർ, എല്ലാ ദിവസവും മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓട്സിന്റെ പോറിഡ്ജിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഓംലെറ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ബോയിൽഡ് എഗ് ആയാലും മതി. ഇനി രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുമ്പ് എന്തായാലും ടേമറിക് മിൽക്ക്, ഗോൾഡൻ മിൽക്ക് എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നു, പിന്നെ നമ്മൾ ഗ്രീൻ ടീ, ഇടനേരത്ത് ഗ്രീൻ ടീ കുടിക്കുന്നു, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ കൂടെ ബട്ടർ മിൽക്ക് കുടിക്കുന്നു, പിന്നെ വൈകുന്നേരം ജിഞ്ചർ ടീ കുടിക്കുന്നു, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുമ്പ് നമ്മൾ വീണ്ടും ടേമറിക് മിൽക്ക് കുടിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു 10 ദിവസം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഡൈജഷൻ മുഴുവൻ സ്മൂത്ത് ആകാനും നമ്മുടെ ബോഡി മൊത്തം ഡീറ്റോക്സിഫൈ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു 10 ദിവസം ആയിരിക്കും. കാരണം അത്രയും നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഫാറ്റ് ലോസ് ആവുന്നത്, ബോഡി ക്ലീൻ ആവുന്നത്, നമ്മുടെ സ്റ്റാമിന ബൂസ്റ്റ് ആവുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവുന്നത്, നമ്മളെ ഒത്തിരി സ്ട്രെസ് ഫ്രീ ആവുന്നതൊക്കെ ഈ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡയറ്റ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുക. ബാക്കി വരുന്ന ദിവസങ്ങൾ, അതായത് 10 ദിവസം നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക, ബാക്കി നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളും കൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ കുട്ടികൾക്കും കൂടി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബട്ടർ മിൽക്കും പിന്നെ ജിഞ്ചർ ടീ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ തന്നെ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾക്ക് ശീലിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡ്രിങ്കുകളുടെ കൂടെ തന്നെ നിങ്ങളുടെ പോർഷൻ കൺട്രോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാലറി ഡെഫിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ഡയറ്റിന്റെ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഒത്തിരി മാറ്റം നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ 3 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്നത്. സാധാരണ ഞാൻ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ ഇപ്പോൾ ഒരു ടൈം ടേബിൾ പോലെയാണ് കാണിക്കാറ്. പക്ഷെ ഇതിനിടയ്ക്ക് ഇത്രയും ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ പോയത്. കാരണം അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എന്തായാലും എത്തണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഒത്തിരി ലെങ്തി ആയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി റെസ്ട്രിക്ട് ചെയ്യാതെ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങളൊരു പേപ്പറും പേനും ഒക്കെ എടുത്തിട്ട് എഴുതി വെക്കുക, എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഡ്രിങ്കാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ ഡേ 1, ഡേ 2, ഡേ 3 നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് 3 ഡേയ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു നോക്കിയിട്ട് ഞാൻ എത്ര ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇനി വർക്ക്ഔട്ടിന്റെ കാര്യം പറയാം. ഇനി വർക്ക്ഔട്ട് ആണെങ്കിലും നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, ഒരു 1/2 അവർ to 1 അവർ വർക്ക്ഔട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ വർക്ക്ഔട്ടിന്റെ ഒരു ടൈം ടേബിളും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു എക്സ്ട്രാ വർക്ക്ഔട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ ഞാൻ അറിയില്ല, എനിക്ക് ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പുതിയ വർക്ക്ഔട്ടും കൂടെ നിങ്ങളുടെ ഈ ഒരു 10 ദിവസത്തെ ഒരു റുട്ടീനിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതെനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാത്തത്. അപ്പൊ അതിന് പകരം ഞാൻ എന്തായാലും ഒരു ടൈം ടേബിൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് വർക്ക്ഔട്ടുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ
ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ കടന്നു പോയി, ഇതൊക്കെ നമ്മൾ അതിജീവിക്കും. ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ ലോകം മുഴുവൻ എന്താ പറയുക വിറങ്ങലിച്ച് നിന്ന് പോയി ഒരു കാര്യമായിപ്പോയി. പക്ഷെ നമുക്ക് ഓരോരാൾക്കും ഫേസ് ചെയ്യാൻ ചിലപ്പോൾ ഇതിലും വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഒത്തിരി എന്താ പറയുക സ്ട്രെസ് ആയിട്ട് ഇരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, കുട്ടികളോട് സംസാരിക്കുക. ഒരുപാട് തമാശകൾ അങ്ങ് ഇപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഫാമിലി മൊത്തം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, കുട്ടികളോട് കളിക്കുക, അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കുക, ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുക. ഒരുപാട് നമ്മുടെ സ്ട്രെസ് ആക്കുന്ന ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിൽ ഒഴിഞ്ഞു നിൽക്കുക. അതേ സമയം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അലേർട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മൾ ഗ്രാസ്പ് ചെയ്യാനും നോക്കുക. അപ്പോൾ ഈ ഒരു 10 ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു 10 ദിവസം ആയിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു 10 ദിവസം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം എഫേർട്ട് കൊടുക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യാനും നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഡയറ്റ് പ്ലാൻ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും, കഴിയുന്നതും ഞാൻ ഒരു വർക്കൗട്ട് റുട്ടീനുമായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.